എല്ലാവരും എഴുതിയെടുക്കുക ആവശ്യമുള്ള സാധനങ്ങൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്നും കൂടി കാണാം വെള്ളരിക്ക കത്തിരിക്ക വഴുതലങ്ങ പടവലങ്ങ ചേന കായ കാരറ്റ് കാരറ്റ് പച്ചമുളക് ഈ സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന് അളവൊന്നുമില്ലേ അളവ് ഒരു ഈക്വൽ ആയിട്ട് എടുക്കാം ഇതെല്ലാം കഴിഞ്ഞാൽ വെള്ളരിക്ക വഴുതലങ്ങ പടവലങ്ങ ഇത് ചേന കായൊക്കെ കുറച്ച് കുറയ്ക്കാം അപ്പൊ ആവശ്യമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാന്ന് നമ്മളിപ്പോ കണ്ടു ഇനി ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാന്ന് പറയാണ് ആദ്യം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് തേങ്ങ തേങ്ങ എന്താ ചെയ്യുന്നത് തേങ്ങ അതിൽ ജീരകവും പച്ചമുളകും ചേർത്തൊന്ന് അരച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങയിൽ ജീരകവും പച്ചമുളകും ചേർത്ത് ഒന്ന് അരച്ച് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ട് അത് പിന്നെ വെളിച്ചെണ്ണ അത് ഒഴിക്കാനായിട്ട് തൈര് എന്തിനാണ് നമ്മൾ യൂസ് തൈര് ഇതിന് പുളിക്ക് വേണ്ടിട്ട് അവസാനം ചേർക്കും തൈര് ഓക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള കടുകും കടുകിന്റെ ആവശ്യമല്ല ജീരകം ജീരകം ഓക്കെ അത് വെറുതെ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കാൻ തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ചെയ്തു തുടങ്ങാം പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നുവെച്ചാല് അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട് എന്നിട്ട് അതില് ചേന കായൊക്കെ എല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേന ഇതിൽ എന്തൊക്കെയാ കാരറ്റ് ചേന കായ മൂന്നെണ്ണ വഴുതനങ്ങ ഉണ്ട് വഴുതനങ്ങ എണ്ണയിലാണിത് ആദ്യം വറുത്തെടുക്കുന്നത് അല്ലേ വറക്കണ്ട ഇതൊന്ന് എണ്ണ എന്ന് വെച്ചാൽ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാന് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചൊന്നും ഈ കഷ്ണം പുറത്തിടാം ഇത് വെള്ളരിക്ക വെള്ളരിക്കയും മുരിങ്ങയ്ക്കും ഇപ്പൊ ഏകദേശം ഒരേ അളവാണ് കായയും മറ്റേ അതും കുറച്ച് കുറവ് വെള്ളരിക്ക കുറച്ച് കൂടുതലാണ് ഈക്വൽ ആയിട്ട് വേണം മുരിങ്ങയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് എക്സ്ട്രാ മുരിങ്ങയൊക്കെ ആവാം കാരറ്റ് മുരിങ്ങയൊക്കെ ഇത് രണ്ടും വേറെ ടൈപ്പ് മുളകുകളാണ് അല്ലേ അങ്ങനെയല്ല ഏത് മുളക് വേണമെങ്കിലും ഇടാം പിന്നെ ഇതില് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എത്രയാണ് ഇടുന്നത് ഒരു ടീസ്പൂൺ ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മതി അധികം ഇത് വേണ്ട ഒരു ചെറുതായിട്ട് അതും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കഴിഞ്ഞു പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഉപ്പാണ് ഉപ്പും ആവശ്യത്തിന് ഇടാം കുറച്ച് വെള്ളം മതി ആന്റിയുടെ സോഷ്യൽ വർക്കിനെ കുറിച്ച് പറഞ്ഞില്ല സോഷ്യൽ വർക്കർ ചെറുതായിട്ടുള്ള സോഷ്യൽ വർക്കറൊക്കെ ഉള്ളൂ ഞാൻ ഞങ്ങളുടെ ഇവിടെ ഒരു വഞ്ചൂർ വനിതാ സമാജം എന്നുണ്ട് അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ അവിടെ കുറെ ആക്ടിവിറ്റീസ് എന്താ ചെയ്യുന്നുണ്ട് ഞങ്ങള് ചാരിറ്റി ആയിട്ട് ഇവിടെ ഏതെങ്കിലുമൊക്കെ മെന്റൽ ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് ഇത് പിന്നെ അതുകൂടാതെ പല ഇതും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര നേരമാണ് ഏകദേശം 10 മിനിറ്റ് ആയി പിന്നെ ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉടങ്ങി പോരുത് ഓവറായിട്ട് ഇളക്കി അവിയൽ അവിയലാക്കരുത് അപ്പൊ നമ്മള് വേറെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് ഇത് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മളിങ്ങനെ അവിയൽ ഉണ്ടാക്കുവാണ് അപ്പം എന്നെ ഇളക്കാൻ സമ്മതിച്ചിട്ടില്ല ആന്റി ആന്റി പറഞ്ഞു ഉടങ്ങി പോകും അപ്പൊ സൂക്ഷിച്ച് ഇളക്കണം എന്ന് പക്വത വേണം കൈപ്പുണ്യൊക്കെ വേണം അപ്പൊ ഇനി നമ്മൾ എന്താ അപ്പൊ നമ്മള് നട്സ് ആണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നട്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അര കപ്പ് നട്സ് അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ ഒരു റീക്യാപ്പ് എടുത്താലോ വേണ്ടി ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അതിൽ ചേന കായ അതെല്ലാം അടിയിലിട്ടു കുറച്ച് വേവുള്ളത് ഏറ്റവും അടിയിലിട്ടു അത് കഴിഞ്ഞിട്ട് അതിന് വെള്ളരിക്ക ബാക്കി കഷ്ണങ്ങളുണ്ടല്ലോ വെള്ളരിക്ക മുരിങ്ങയ്ക്ക വഴുതനങ്ങ പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി
മുളകുപൊടി മുളകുപൊടി ഉപ്പ് കശുവണ്ടി എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക. വേഗം വേണ്ടിയിട്ട് കുറച്ച് അടച്ച് വെക്കുക. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇപ്പൊ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പെന്ന് പറയുന്നത് തേങ്ങ അരപ്പെന്ന് പറയുന്നത് തേങ്ങ ജീരകം പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായി അരയണ്ട. കുറച്ച് ഒരുവിധം ഈ ഒരു ഒരുവിധം ഇങ്ങനെ അരഞ്ഞാ മതി. ഓക്കെ, ഡ്രൈ ആയിട്ട്. പിന്നെ എത്രയാണ് നമ്മൾ ഒരു അരക്കപ്പാണോ? ഇതിപ്പം ഒരു പിന്നെ അവിയലിന് കുറച്ച് തേങ്ങ കൂടുതൽ വേണം. അതെ, അപ്പൊ ഒരു 1.5 കപ്പ് ഇടാം തേങ്ങ. ഒരു 1.5 കപ്പ് തേങ്ങ ഇടാം. അത് ഇതിലോട്ടിടാം. ഇപ്പൊ രഞ്ജിൻ ചേച്ചി, ദുബായിലെ ഓണത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞേ. ദുബായിലൊക്കെ എങ്ങനെ ഓണം? നിങ്ങൾ അടിച്ചുപൊളിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ വന്ന് ഓണം കൂടിയതിന് ശേഷം തിരിച്ച് ഞങ്ങള് ദുബായിൽ പോയിട്ട് നല്ല രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. അവിടെ എങ്ങനെയാ അപ്പം സദ്യ ഒക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എല്ലാരും ഒരുമിച്ചാണോ? ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും പൊതുവെ. അവിടെ വീക്കെൻഡ് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ സാറ്റർഡേ അനുസരിച്ച് സൗകര്യത്തിന് നമ്മൾ ഓണം ഒന്ന് ഷിഫ്റ്റ്. അവിടെ ഒരു മിനി കേരളം തന്നെ നിങ്ങൾ അവിടെ സൃഷ്ടിച്ചെടുക്കും അല്ലേ? ഇവിടെ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് അവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഓണം. ഇവിടെ തനിയെ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരാള്. ഉപ്പ് മതി, ഉപ്പൊക്കെ ഉണ്ടോ? എല്ലാ അപ്പം ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. ഉപ്പ് കറക്റ്റ് ആണ്. പിന്നെ തൈര് എപ്പോഴാണ് നമ്മൾ ഒഴിക്കുന്നത്? ശകലം ഒന്ന് അടച്ചു വെച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം തൈര് ചേർക്കാം. ഇതൊരു പുളി കിട്ടാൻ വേണ്ടിയാണ് തൈര് ആൻഡ് ചേർക്കുന്നത്. മാങ്ങ ചേർക്കും, പക്ഷെ മാങ്ങയ്ക്ക് പകരമാണ് ഈ തൈര് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില ഇടാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. ഇനിയും വെളിച്ചെണ്ണ. ഓക്കെ, ശകലം വെളിച്ചെണ്ണ രണ്ടാമതും ചേർക്കുവാണ്. തൈരും കറിവേപ്പിലയും വെളിച്ചെണ്ണയും. നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ അവിയല്. അവിയല് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല സ്വാദുണ്ട്, നല്ല ഔഷധ ഗുണങ്ങളൊക്കെ നല്ലൊരു സാധനമാണ്. അതെ, അപ്പൊ നോക്കി നീ എന്ത്. എന്റെ ഫേവറേറ്റ് മുരിങ്ങയ്ക്ക അടിപൊളി അസലായിട്ടുണ്ട്.